ചേർത്തിട്ടുള്ള ഒരു ഡ്രിങ്ക്. ഇതൊരു വിയറ്റ്നാമിക് ഡ്രിങ്ക് ആണ്. അപ്പൊ മുട്ട ചേർത്തിട്ട് എങ്ങനെയാണ് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാന്ന് ആലോചിക്കുന്നുണ്ടാവില്ലേ? അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് മുട്ട ചേർത്തൊരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു മുട്ട എടുത്ത് അതിൻ്റെ വെള്ള മാറ്റി വയ്ക്കാം. അതിൻ്റെ ഉണ്ണി മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഈ മുട്ടയുടെ ഉണ്ണി ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാനിവിടെ ഒരു 2 ഡ്രോപ്പ് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അത് നിർബന്ധമുള്ള കാര്യമല്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഷുഗർ സിറപ്പ് വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷെ കുറച്ച് കൂടുതൽ ക്രീമി ടെക്സ്ചർ കിട്ടാനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് തന്നെയാണ് നല്ലത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരല്പം സോഡ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി തണുത്തിരിക്കുന്ന സോഡയായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതുണ്ടാക്കാൻ നേരത്തെ മാത്രമാണ് അത് പൊട്ടിക്കാൻ പാടുള്ളൂ. നേരത്തെ തന്നെ പൊട്ടിച്ച് വെച്ച സോഡയാവരുത്. സോഡ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈയെടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റിവെച്ച് നമുക്ക് വലിയൊരു ഗ്ലാസ് എടുക്കാം. ആ ഗ്ലാസിൻ്റെ ഒരു കാൽ ഭാഗത്തോളം നമുക്ക് ഐസ് ക്യൂബ്സ് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിലേക്കിനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് വേറൊരു സോഡ എടുത്ത് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ട ചേർത്തിട്ടുള്ള ഡ്രിങ്ക്. വേണമെങ്കിൽ ഒരല്പം കസ്കസും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുട്ടയുള്ള ഡ്രിങ്ക് ആയതുകൊണ്ട് എല്ലാവർക്കും ഇത് എങ്ങനെയാണ് കുടിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ അതൊന്നുമില്ല, മുട്ടയിലേക്ക് സോഡ ഒഴിച്ചു കൊടുത്ത് അത് മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും മുട്ട വേവുന്നുണ്ട്. സോ മുട്ടയുടെ ഒരു പച്ചക്കുത്തൊന്നും ഉണ്ടാവില്ല. ഇതിൽ നിന്ന് ഒരല്പം നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എന്തായാലും നിങ്ങളത് മുഴുവൻ കുടിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.